ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് പണിയുടെ പുതിയ അപ്ഡേഷൻസും പിന്നെ നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുള്ള ഉമ്മാൻ്റെ ചിക്കൻ ചില്ലിയുടെ റെസിപ്പിയും പിന്നെ പണിക്കാരും പരിവാരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് തിരക്കിട്ട വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കും. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ പണിക്കാരുണ്ട് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ റാക്ക് വാർപ്പാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് സ്പെഷ്യലായിട്ട് ബിരിയാണിയും ചിക്കൻ ചില്ലിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ചിക്കൻ ബിരിയാണിയും അതുപോലെ ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ കട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ പാത്രം ഇപ്രാവശ്യം സോനുട്ടിക്ക് നബിദിന പരിപാടിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ജഗ്ഗും കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു യെല്ലോ കളറിലുള്ള പാത്രം അനുകുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ബിരിയാണി ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മ വരുമ്പോഴേക്കും ബിരിയാണിക്കുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇക്കും കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സവാളയൊക്കെ കട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ തൊലി കളയുമ്പോഴും കണ്ണീന്ന് വെള്ളം വരാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഈ സവാള കട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ കണ്ണ് നന്നായിട്ട് എരിയും. ഇക്ക സവാള നല്ല സ്പീഡിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കത്തി നേരെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് കേട്ടോ. ഇക്കൻ്റെ ആ തകർത്ത അഭിനയമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കത്തി കാലിക്ക വീണെന്നായിരുന്നു. പക്ഷേ എങ്കിൽ കാലിലൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കാർക്ക് എല്ലാ കാര്യങ്ങളും നല്ല സ്പീഡിൽ ചെയ്യണം. സ്ലോ ആയിട്ട് ചെയ്യണത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിൻ്റെ ഓരോ അല്ലി എടുത്തിട്ട് തൊലി കളയണത് കണ്ടപ്പോൾ അത് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അമ്മികല്ലുണ്ടല്ലോ അതിലിട്ടിട്ടൊന്ന് ചതച്ചിട്ട് തൊലി കളയാണ് കേട്ടോ. അങ്ങനെ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മി നാത്തൂനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മദാ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല. കാരണം ഞാൻ മുമ്പ് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുമ്പത്തെ പോലെ അധികം വീഡിയോസ് ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം ഇക്ക നാട്ടിലുണ്ട്. അതിൻ്റെ കൂടെ വീട് പണി തിരക്കുകയാണ്. പിന്നെ മക്കളുടെ എക്സാമിൻ്റെ ഒരു തിരക്കും കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാരണം കൊണ്ടാണ് മുമ്പത്തെ പോലെ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്തത്. ഇനി ഇൻഷാല്ല വീട് പണിയൊക്കെ തീർന്നതിന് ശേഷം നന്നായിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ നോക്കാം. അങ്ങനത്തെ ബിരിയാണിയുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ചില്ലിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ 1 കിലോ ചിക്കനൊക്കെ ഏകദേശം ഒരു 10 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയും ഏകദേശം ഒരു 2.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉമ്മ എല്ലാം കൂടി ഒരു മൊത്ത കണക്കിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 2 ടീസ്പൂണ്, മുളക് പൊടിയും ഏകദേശം ഒരു 3 ടീസ്പൂണോളം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ജീരകവും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരിയും ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് തിക്കാവാനും പാടില്ല, നല്ല ലൂസാവാനും പാടില്ല. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് കുറച്ച് വലിയ പീസായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കനെ കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി വെള്ളമൊക്കെ നല്ലപോലെ വാർന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ചെറുതായിട്ട് ചിക്കനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആവില്ല കേട്ടോ. ആ ഒരു മാവ് ഇതിൽ വെള്ള ചിക്കനിലും കൂടെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ലൂസായി പോവും. അപ്പോൾ ചിക്കനിലെ വെള്ളം നന്നായിട്ട് വാർത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക.
അങ്ങനെ പുറത്തുള്ള നമ്മുടെ പുതിയ സിറ്റൗട്ടിന്റെ റാക്കിന്റെ വാർപ്പിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്നത് കാർപോർച്ച് ആയിരുന്നു. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് സിറ്റൗട്ടിനോട് കൂട്ടി ചേർക്കുകയാണ് കേട്ടോ. കാരണം ആദ്യം നമ്മൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സിറ്റൗട്ട് ഇരിക്കാനൊക്കെ സൗകര്യം കുറവായിരുന്നു. അപ്പൊ പുറത്ത് നമുക്ക് കുറച്ച് ഇരിക്കാനൊക്കെ നല്ല സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ കാർപോർച്ചിന്റെ ആ ഒരു സൈഡ് സിറ്റൗട്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി കാർപോർച്ച് അതിന്റെ ഫ്രണ്ടിലേക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കണ്. ബിരിയാണി ഒക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ചില്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിൽ ആ ഒരു മസാല ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മളിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. എണ്ണ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കന് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു കോട്ടിങ് എണ്ണയിൽ പിരിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം അതെന്താണെങ്കിൽ ശ്രദ്ധിക്കുക. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിതിൽ ചിക്കൻ ചില്ലിക്കുള്ള മസാല ഉണ്ടാക്കിയ സമയത്ത് അതിലേക്ക് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. കാരണം ആ ഒരു ഫുഡ് കളർ ചേർക്കുമ്പോഴേ ഇതിന് ഈ ഒരു കളർ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണാനും നല്ലൊരു പെർഫെക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. നേരത്തെ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞു വന്ന ആളാണ് കേട്ടോ. ഉമ്മ വന്നതിന് ശേഷം പിന്നെ ആ പരിസരത്തൊക്കെ കണ്ടിട്ടില്ല. ഇപ്പം എന്താണെങ്കിലും ചിക്കൻ ചില്ലിയുടെ ടേസ്റ്റ് നോക്കാൻ ആൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ചില്ലി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉമ്മ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ അതേ ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റിലും കൂടെ ഇത്ര നല്ല ടേസ്റ്റിൽ ഇത് കിട്ടാറില്ല. ഉമ്മാൻ്റെ ഒരു കൈപ്പുണ്യം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ശരിക്കും അത് കഴിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത്രയും നന്നായിട്ട് കിട്ടാറില്ല കേട്ടോ. ഉമ്മ അത് എത്ര കൂടെ നിന്ന് പറഞ്ഞു തന്നാലും ഉമ്മാൻ്റെ ആ കൈ അതിക്ക് വെക്കുമ്പോഴേ അത് കറക്റ്റായി വരാറുള്ളൂ. അതിപ്പോൾ ചിക്കൻ ചില്ലി എന്നല്ല, എല്ലാ ഐറ്റം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് അത് ഉമ്മാൻ്റെ കൈ തട്ടിയാൽ തന്നെ വരുള്ളൂ. ഞാനത് എത്രയൊക്കെ തലകുത്തി മറിഞ്ഞ്, ഞാനെന്നല്ല ഞങ്ങൾ എല്ലാവരും നോക്കാറുണ്ട് കേട്ടോ, പക്ഷേ ആർക്കും ഉമ്മാൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അങ്ങനെ ബിരിയാണിയും ചിക്കൻ ചില്ലിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വർക്ക് തീരാൻ ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ അവർ കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദാ നമ്മുടെ സിറ്റൗട്ടിൻ്റെ വാർപ്പ് ഏകദേശം, അതായത് റാക്കിൻ്റെ ആ ഒരു വാർപ്പ് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ചില്ലിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഉമ്മ ഇതിൽ ഒരു മൊത്തക്കണക്കിലാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് അളവ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചിക്കനേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവ് ഇനി ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ദാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അന്ന് വൈകിട്ട് നമ്മൾ മുറ്റത്തേക്കുള്ള ഇൻ്റർലോക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളൊരു ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഭീമനാടുള്ള V1 ആണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് ഇൻ്റർലോക്ക് എങ്ങനെയാണ് സെലക്ഷൻ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇൻഷാല്ലാ ഇപ്രാവശ്യം നമ്മുടെ മുറ്റം കൂടി ഒന്ന് ഇൻ്റർലോക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർലോക്കിനെ കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഏത് ടൈപ്പ് ഇൻ്റർലോക്ക് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളതെന്നും പിന്നെ ഏതാണ് കുറച്ച് നല്ല ഐറ്റം എന്നും അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇപ്പം ഉണ്ടല്ലോ സ്റ്റോണിൻ്റെ സൈഡിലൊക്കെ ഈ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു മോഡൽ, നാച്ചുറൽ ഗ്രാസും അതേപോലെ ഇങ്ങനെ റെഡിമെയ്ഡ് ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ വീട് പണിയും തിരക്കൊക്കെ ആയത് കാരണം മക്കളെയും കൊണ്ട് അങ്ങനെ പുറത്തൊന്നും എവിടെയും പോവാറില്ല. അപ്പോൾ കുറേ ആയി അവർക്ക് പാർക്കിലേക്ക് പോകണമെന്ന് ഒരേ ആഗ്രഹം, അങ്ങനെ അവരെയും കൊണ്ട് പാർക്കിലേക്ക് വന്നതാണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മളെ കരിങ്കല്ലത്താണിയിലുള്ള ഫ്രഷ് ഷോപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയ പാർക്ക് ഇവർ ഈ ഷോപ്പിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും കഴിക്കാം. അപ്പോൾ ദാ ഇവിടെ വന്നാൽ മക്കൾക്ക് ഫുഡൊന്നും വേണമെന്നില്ല കേട്ടോ, ഈ ഒരു പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവിടുന്ന് തിരിച്ച് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്.
ഇപ്പോൾ ഇവിടെ ഈ ഒരു പാർക്ക് ഇവർ സെറ്റ് ചെയ്തതുകൊണ്ട് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. കാരണം മുമ്പൊക്കെ മക്കൾ പാർക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ വരെ പോകണം. അവിടെ ബിസ്മിൻ്റെ അടുത്തുള്ള ആ ഒരു പാർക്കിലാണ് കാര്യമായിട്ട് പോവാറ്. ഇപ്പോൾ പിന്നെ ഇവിടെ വരാറാണ് കേട്ടോ. കാരണം അടുത്ത് തന്നെയാണേനും പിന്നെ ഇവിടെ വന്നാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇവരെ ഈ ഒരു പാർക്കിൽ കണ്ട് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കും. കളി കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്ഷീണത്തിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും, നല്ല വിശപ്പും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കളും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. കാരണം ഫുഡ് കഴിക്കാത്ത മക്കൾ വരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചോളും. ഈ ഒരു പാർക്കിൽ കണ്ട് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ചാട്ടവും ഓട്ടവും ഒക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് വിശക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് എന്ത് കൊടുത്താലും കഴിക്കും. അങ്ങനത്തെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഷവർമയും അതുപോലെ ഷവായ ചിക്കനും ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഓടി വരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കാൻ വേണ്ടി വരികയാണെന്ന്. ഓടിപ്പോയി കൈ എഴുകിയിട്ട് വീണ്ടും പോയി ഊഞ്ഞാലും അടയാണ് കേട്ടോ. മക്കൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. സാധാരണ ഇക്ക നാട്ടിലുള്ള സമയങ്ങളിൽ ഞാൻ ഇവർക്ക് അങ്ങനെ ഫുഡ് വാരി കൊടുക്കാറില്ല. കാരണം ഫുഡ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഓടിപ്പോയിട്ട് ഉപ്പച്ചിൻ്റെ ഏട്ടവും ഹാലും ഇരിക്കും കേട്ടോ. പിന്നെ ഇക്ക വാരി കൊടുക്കുന്നതാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. നൈശിക്കുട്ടിയൊന്നും ഞാൻ ഇപ്പോൾ ഫുഡ് വാരി കൊടുത്താലേ കഴിക്കൂല കേട്ടോ. പിന്നെ അനുക്കുട്ടിക്ക് വായിൽ വെച്ച് കൊടുത്താൽ അനുക്കുട്ടിക്ക് ഞാൻ കൊടുത്താലും കഴിക്കും. അതിനിടക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫലൂദ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ റോയൽ ഫലൂദ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മറ്റേത് ആ ഒരു ബിഗ് സൈസിലുള്ളത് ഫ്രഷ് ഷോപ്പിൻ്റെ സ്പെഷ്യൽ ഫലൂദ ഉണ്ട് കേട്ടോ. അതിന് റേറ്റും കുറച്ച് കൂടുതലാണ്, ഏകദേശം 140 രൂപ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ സൈസും നല്ല കൂടുതലാണ് കേട്ടോ. കഴിക്കാനും അത്യാവശ്യത്തിനുണ്ട്, അതിലപ്പുറം ഉണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതാ മക്കളെയും കൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അനുക്കുട്ടിയൊക്കെ ഭയങ്കര കരച്ചിലാണ്, അവൾക്ക് ഈ പാർക്കിൽ നിന്ന് പോരാൻ ഒട്ടും ആഗ്രഹമില്ല കേട്ടോ. മക്കളെയും കൊണ്ട് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, അവരെയും കൊണ്ട് അവിടുന്ന് തിരിച്ചു വരൽ വലിയൊരു കഥയാണ്. അങ്ങനെ മക്കളുടെ പാർക്കിലേക്ക് പോകാനുള്ള ആഗ്രഹം തൽക്കാലം നമ്മൾ ഫ്രഷ് ഷോപ്പിൻ്റെ പാർക്കിൽ കൊണ്ടുപോയിട്ട് പൂർത്തീകരിച്ചു. അപ്പോൾ അതാ ഇനി തിരിച്ചു പോകുമ്പോൾ അടുത്ത അംഗം ഐസ്ക്രീമാണ് കേട്ടോ. ഐസ്ക്രീം ബോക്സ് കണ്ടു കഴിഞ്ഞാൽ വിടൂല. അപ്പോൾ അതിൽ നിന്ന് ഇനി കിട്ടിയാലേ പോവുള്ളൂ. അങ്ങനെ അതിൽ നിന്ന് ഐസ്ക്രീമൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു. കരിങ്കലത്താണിയിൽ നിന്ന് മണ്ണാർക്കാട് റോട്ടിലാണ് ഈ ഒരു ഫ്രഷ് ഷോപ്പ് ഉള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ പണികൾ എന്തൊക്കെയെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് പെയിൻറ്റിങ് ആണ്. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുന്നത് ഇക്കാൻ്റെ അനിയനും ഫ്രണ്ട്സുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ഹാളും ലിവിങ് ഹാളും ഉണ്ടല്ലോ, അത് പുട്ടിയൊക്കെ ഇട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുട്ടി വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി പെയിൻറ്റിങ് ആണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റെയറിൻ്റെ ആ ഒരു സൈഡിലുള്ള വലിയൊരു ചുമരുണ്ടല്ലോ, ആ ഒരു വാളിൽ ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോസൊക്കെ ഞാൻ പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെതാ നമ്മളെ ഡൈനിങ് ഹാളിൻ്റെയും ലിവിങ് ഹാളിൻ്റെയും പുട്ടി വർക്കൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു റാക്ക് ഉണ്ടല്ലോ, അത് വാർത്ത് അതിൻ്റെ മുട്ടും പലകയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മളെ രണ്ട് സൈഡിലുള്ള അതായത് മൊത്തം ചുറ്റിനുള്ള മതിലുണ്ടായിരുന്നല്ലോ, അത് തേച്ചിട്ടുണ്ടായിരുന്നില്ല മുമ്പ്, അത് മൊത്തം തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള മുറ്റൊക്കെ ഒന്ന് കെട്ടിയിട്ടുള്ളതില്ലേ, അത് ഒന്നുകൂടെ ഒന്ന് ക്ലിയറാക്കി ഒരു കമ്പി കൊടുത്തൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇൻ്റർലോക്ക് ചെയ്യണം. അത് ഈ പണികൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ചെയ്യണം. അപ്പോൾ അതാ പെയിൻറ്റിങ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഏകദേശം പെയിൻറ്റിങ് പകുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട് പണിയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വേഗം തന്നെ വരാൻ നോക്കാം കേട്ടോ.